ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ മാധ്യമങ്ങളെ പോളോ ആണ് കമ്മീഷണർ ഓർമ്മ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം ഗുരുതരമായ ലൈംഗിക പരാതികൾ സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നിട്ടും എം മുകേഷ് എം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും നീക്കാതെ സർക്കാർ അതേസമയം മുകേഷിന് രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്ക് യുവമോർച്ചയും മഹിളാ കോൺഗ്രസും മാർച്ച് നടത്തി

ആരോപണം നേരിട്ടവർ ഏത് സ്ഥാനത്താണെങ്കിലും രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മുകേഷ് രാജിവെക്കുമെന്നാണ് കരുതുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു വേട്ടക്കാർക്കൊപ്പമെന്ന് തെളിയിച്ച സാംസ്കാരിക മന്ത്രി പദവി ഒഴിയണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിരിക്കുന്നവർ ഒരു സ്ഥാനത്തും ഇരിക്കാനും യോഗ്യരല്ല അവര് അത് രാജിവെച്ച് ഒഴിയുന്നതാണ് അപ്പോ രണ്ടുപേരും രാജിവെച്ചല്ലോ ആരോപണങ്ങൾ വന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം ആ രാജിവെച്ചു സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു ആ മാതൃക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു പിന്തുടരുന്നതായിരിക്കും നല്ലത് മന്ത്രി സജി ചെറിയാന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന് മനീഷ് വലിയ പ്രതിഷേധം ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ നേരിടുന്നു മുകേഷ് നേരിടുന്നു പക്ഷെ അപ്പോഴും മുകേഷ് സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ തുടരുകയാണ് അതിൽ ആ രംഗമാണ് കോൺക്ലേവ് നടക്കാൻ പോകുന്നു സ്വാഭാവികമായും ഈ നയരൂപീകരണ സമിതിയിൽ അംഗമായ മുകേഷ് തന്നെ ആയിരിക്കും ഈ കോൺക്ലേവിന്റെ ഭാഗമായുള്ള ചർച്ചകളിലും പങ്കെടുക്കേണ്ടി വരിക അപ്പോൾ പ്രതിപക്ഷം ഇതിനോടകം അങ്ങനെ ഒരു സാഹചര്യം ില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കോൺക്ലേവ് തടയുമെന്ന് പറയുന്നു ഏതെങ്കിലും ഒരു തീരുമാനം മറിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമോ അപ്പോൾ ഈ വിവാദങ്ങളുടെ വെളിപ്പെടുത്തലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ മുകേഷ് ആ സമിതിയുടെ ഭാഗമായി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചേക്കുമോ വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ സജി ചെറിയാനും മുകേഷും നേരിടുന്നുണ്ടല്ലോ ചെങ്ങന്നൂരിലും കൊല്ലത്തുമൊക്കെ വിജയകുമാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് സിനിമാ മേഖലയിലുണ്ടായ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ അത് സർക്കാർ നേൾക്കുന്ന പ്രഹരം സർക്കാർ ഈ വിധത്തിൽ ഏത് വിധത്തിലാണ് ഇടപെടുന്നത് അത് ആദ്യം മുതൽ തന്നെ വിമർശന പാത്രമായിരുന്നു ആദ്യം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പരാമർശങ്ങളൊക്കെ തന്നെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വലിയ വിമർശനത്തിനിടയാക്കി പിന്നീട് ഇപ്പോൾ സിനിമാ നയരൂപീകരണത്തിൽ അതിൽ അംഗമായി മുകേഷ് കൂടി വരുന്നതിനെ കൂടി വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വരുന്നത് സംസ്ഥാനത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ ചെറിയാനെതിരെ ചെങ്ങന്നൂരിൽ ആയിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടായത് ചെങ്ങന്നൂർ അവിടെ മന്ത്രിയുടെ ഓഫീസിന് നേരെ ഉണ്ടായി പക്ഷേ അങ്ങനെയാണെങ്കിൽ കൊല്ലത്ത് മുകേഷിൻ്റെ വീട്ടിലേക്ക് മഹിളാ കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും ഉണ്ടായി ഈ മാതൃക പിന്തുടരണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ പറയുന്നത് സിനിമാ മേഖലയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചു പിന്നീട് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചു ഇതേ മാതൃകയിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ സർക്കാരിൽ തന്നെ ഈ രീതിയിലുള്ള പരാമർശം നടത്തിയിട്ടുള്ള ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണമായും പുറത്തുവിടാത്ത വേട്ടക്കാർക്കൊപ്പം പല സമയത്തും നിലപാടെടുക്കുകയും അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്ത മന്ത്രി സജി ചെറിയാനും മുകേഷും രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ കൊല്ലത്തും ആലപ്പുഴയിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം സംഘടിപ്പിക്കും ആദ്യഘട്ടത്തിലെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനം ഈ പരാതിയില്ലാതെ കേസെടുക്കുകയില്ല എന്ന ഉറച്ച നിലപാടിൽ നിന്നു പക്ഷേ പിന്നീട് പിന്നീടത് തിരുത്തിക്കൊണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പ് ഇന്നലെ വൈകിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചതും അതിനു അതിനുവേണ്ടിയിട്ടുള്ള പ്രത്യേകം ന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുമുള്ളത് സാധാരണ ഗതിയിലടക്കം സംസ്ഥാന സർക്കാർ ഇത്തരം വിമർശനങ്ങൾ ഒഴി ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി പല നീക്കങ്ങളും തിരുത്തലുകളും നടത്തുന്നതാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ള ആ രീതിയിൽ മുകേഷിനെ ഈ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്ന അടക്കമുള്ള ചർച്ചകളിലേക്ക് ചിലപ്പോൾ സർക്കാർ നീങ്ങിയിരിക്കുക അത്തരത്തിൽ വിവാദം ഒഴിവാക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് സർക്കാർ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്തിൻ്റെ രാജി സർക്കാർ അംഗീകരിക്കുകയും സർക്കാർ പറഞ്ഞിട്ടല്ല രഞ്ജിത്തിൻ്റെ രാജി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ രഞ്ജിത്തും അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിക്കും രാജിവെച്ചതും അതേ സമാന്തരമായി തന്നെ സർക്കാർ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് മൊഴി നൽകിയിട്ടുള്ളവരുടെ വീണ്ടും വിശദീകരണം തേടി മറ്റാളുകളെ അടക്കമുള്ള അതിലേക്ക് അന്വേഷണം നീങ്ങുകയും ചെയ്തു എന്താണെങ്കിലും മന്ത്രി സജിത് ചെറിയാൻ ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരത്തേക്ക് പോകും പല സ്ഥല സ്ഥലങ്ങളിലും ഇപ്പോൾ തന്നെ കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട് എം മുകേഷിനെതിരെയും പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വീട്ടിലും പ്രത്യേക സുരക്ഷയുണ്ട് പോകുന്ന സ്ഥലങ്ങളിലും സുരക്ഷയുണ്ട് ആ രീതിയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിപക്ഷം വേട്ടയാടുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ മുകേഷ് എം എൽ എ കൂടി രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പക്ഷേ സർക്കാർ ഇതിനെ പ്രതിരോധിക്കുന്നത് ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ ഏറെ ഭാഗവും അത് യു ഡി എഫിന്റെ ഭരണകാലത്തുണ്ടായതാണ് ചലച്ചിത്ര ചിത്രാഞ്ജലി തിയേറ്റർ അടക്കം യു ഡി എഫിൻ്റെ ഭരണസമിതി കാലത്ത് പൊട്ടിത്തരിപ്പണമായി കിടക്കുകയായിരുന്നു യു ഡി എഫിൻ്റെ സമയത്ത് ഒരു സിനിമ സിനിമാ മേഖലയിൽ സംബന്ധിച്ച ഒരു ആക്ഷൻ പ്ലാന് കൊണ്ടുവരാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല ഈ രീതിയിൽ വിമർശിക്കാൻ യു ഡി എഫിന് ഒരു തരത്തിലുമുള്ള അർഹതയുമില്ലെന്നുള്ള ഒരു പ്രതിരോധമാണ് അതായത് ബദൽ രീതിയിലുള്ള കാര്യമാണ് സർക്കാർ ഇതിൽ ഉന്നയിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂർണ്ണ വിവരം പുറത്തുവിടുക സജി ചെറിയാൻ വേട്ട വേട്ടക്കാർക്കൊപ്പമാണെന്നുള്ള പരാമർശത്തിൽ തിരുത്തൽ വരുന്നത് അദ്ദേഹം രാജിവയ്ക്കുക മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മാറ്റുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സർക്കാർ ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത് വിജയകുമാർ യെസ് മന്ത്രി സജി ചെറിയാനും ഒപ്പം എം മുകേഷ് എം എൽ എക്കുമെതിരെ പ്രതിപക്ഷം കുറെ കൂടി കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് പ്രത്യേകിച്ച് സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷിനെ ഒഴിവാക്കണം എന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തുന്നു മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ ആവശ്യപ്പെട്ടത് മുകേഷിന്റെ വസതിയിലേക്കും മന്ത്രി സജി ചെറിയാന്റെ വസതിയിലേക്കും ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധ മാർച്ചും നടന്നിരുന്നു മനീഷ് മഖിബാൽ ആണ് വിവരങ്ങൾ നൽകിയത് വാർത്താ മഴ തുടരും ഇടവേളക്ക് ശേഷം നടി രേവതി സമ്പത്തിനെതിരെ പരാതിയുമായി നടൻ സിദ്ദിഖ് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ആരോപണത്തിന് പിന്നിൽ അജണ്ടയുണ്ട് എന്നുമാണ് സിദ്ദിഖിന്റെ പരാതി തന്റെയും താരസംഘടനയുടെയും പേര് കളങ്കപ്പെടുത്തലാണ് രേവതി സമ്പത്തിന്റെ ലക്ഷ്യമെന്നും സിദ്ദിഖ് പരാതിയിൽ ആരോപിക്കുന്നു പരാതി ഡി ജി പിക്ക് കൈമാറി അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് ചേരുന്നു അഖിൽ ഷാ എന്തൊക്കെയാണ് സിദ്ദിഖി പരാതിയിൽ സൂചിപ്പിക്കുന്നത് വിജയകുമാർ നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രേവതി സമ്പത്ത് യുവനടി രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ ഗുരുതരമായ രംഗത്തെത്തിയത് അതിൽ ഗുരുതരമായ ലൈംഗികമായി ഉപദ്രവിച്ചു ഒന്നടക്കമുള്ള വിവാദമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു അതിന് പിന്നാലെയാണ് സിദ്ദിഖ് ഈ അമ്മ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ സിദ്ദീഖ് ഈ വിഷയത്തിൽ ഒരു പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ഈ സിദ്ദീഖ് ആരോപിക്കുന്ന ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നടി രേവതി സമ്പത്ത് പല ഘട്ടങ്ങളിൽ പല തരത്തിലുള്ള പരാതികൾ പല തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഉന്നയിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും സിദ്ദീഖ് ഈ പരാതിയിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പോക്സോ കേസിൽ കൊടുക്കാനായി ശ്രമിച്ചു എന്നാൽ അത് ഒരു അതൊരു പോക്സോ കേസായി മാറില്ല കാരണം അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ സിദ്ദീഖും രേവതി സമ്പത്തും കണ്ടു ൂട്ടുന്ന സമയം അവർ പ്രായപൂർത്തി ആയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഇത്തരത്തിൽ മറ്റ് ലൈംഗിക അതിക്രമങ്ങളുടെ പല പരാതികളുമായി ഇവർ രംഗത്തെത്തി അത്തരത്തിൽ ഓരോ ഘട്ടം കഴിയുമ്പോഴും പല പരാതികളുമായി രേവതി സമ്പത്ത് വരുന്നു എന്നുള്ളതാണ് നിലവിൽ സിദ്ധിക്ക് പരാതിയിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം രേവതി സമ്പത്തിനെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ ഒരു പരാതിയായി സിദ്ദിക്ക് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് ഇവർ നേരത്തെ ചൈനയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം അവിടുത്തെ ഒരു സഹപാഠിയുടെ നഗ്നചിത്രം പ്രദർശിപ്പിച്ചു എന്നുള്ള കുറ്റകരമായ ഒരു പ്രവൃത്തി ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം തനിക്ക് താൻ അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യവും സിദ്ദീഖ് ഈ പരാതിയിൽ കൂടി ചേർത്ത് പറയുന്നുണ്ട് ഒപ്പം ഇത്തരത്തിൽ മലയാള സിനിമയെയും അമ്മ അമ്മ എന്ന സംഘടനയും തന്നെയും തകർക്കാനുള്ള ശ്രമമാണ് രേവതി സമ്പത്ത് നടത്തുന്നതെന്നുള്ള കാര്യവും അതൊരു ആരോപണമായി അതൊരു പരാതിയായി ഈ പരാതിയിൽ പറയുന്നുണ്ട് ഒപ്പം ചില ആളുകളുടെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ചിലർ രേവതി സമ്പത്തിൻ്റെ കൂട്ടുപിടിച്ച് ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായി മലയാള സിനിമയ്ക്കെതിരെയും തനിക്കെതിരെയും പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ ഈ പരാതിയുടെ ഭാഗമായി സിദ്ദീഖ് വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഇത്തരത്തിൽ ഗുരുതരമായ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഡബ്ല്യു സി സി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഡബ്ല്യു സി സി ഇതിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല ഡബ്ല്യു സി സിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യവും സിദ്ദിഖ് പറയുന്നുണ്ട് മലയാള സിനിമാ മേഖലക്കെതിരെ നടക്കുന്ന ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായാണ് രേവതി സമ്പത്ത് ഇത്തരത്തിൽ പല ഡബ്ല്യു സി സി രേവതിയെ പിന്തുണയ്ക്കുന്നില്ല എന്നാണോ ഈ പരാതിയിൽ സിദ്ധിഖ് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് പരാതിയിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് ഈ പരാതിയിൽ നമ്മൾ പരാതി കൃത്യമായി വായിച്ചു നോക്കിയാൽ അദ്ദേഹം പ്രധാനമായും ആരോപിക്കുന്നത് പല ഘട്ടത്തിൽ പല തരത്തിലുള്ള പരാതി പറയുമ്പോൾ അതിനെങ്ങനെയാണ് വിശ്വാസയോഗ്യമായി എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായും സിദ്ധിക്ക് ഇതിലൂടെ ചോദിക്കുന്നത് അത്തരത്തിൽ ഓരോ ആദ്യഘട്ടത്തിൽ പോക്സോ കേസ് ഉൾപ്പെടെ ഉന്നയിച്ചു അതിന് അതിന് പിന്നാലെ അത്തരത്തി ആരോപണങ്ങളിൽ നിന്ന് പിന്മാറി പിന്നീട് ലൈംഗിക അതിക്രമം ഇരുപത്തിയൊന്നാം വയസ്സിൽ നടന്നു എന്നുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളുമായി ഈ യുവനടി രംഗത്തെത്തി എന്നുള്ളതാണ് അതിൽ സംശയിക്കേണ്ടതുണ്ട് അതേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോ ണോ ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്നുള്ള തരത്തിലാണ് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുള്ളത് അതിൽ വിശദമായ ഒരു അന്വേഷണം എന്നുള്ള ആവശ്യമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് സിദ്ദിഖ് നൽകിയ പരാതിയിൽ സിദ്ദിഖ്യ തനിക്കെതിരായ പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് സിദ്ദിഖ് ഇപ്പോൾ ആരോപിക്കുന്നത് അതിൽ അന്വേഷണം വേണമെന്നാണ് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് അഖിൽ ഷാ അൻസാർ ആണ് വിവരങ്ങൾ നൽകിയത് നിയമവിധ ഉപദേശം തേടിയ ശേഷം പ്രതികരിക്കാം തുടർ നടപടി എന്നാണ് ഇപ്പോൾ രേവതി സംഭത്തിന്റെ പ്രതികരണവും വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരിന്റെ ക്ഷമിക്കണം പോലീസിന്റെ നീക്കം എന്നതാണ് അറിയേണ്ടത് പരാതി ഡി ജി പി അന്വേഷണത്തിനായി കൈമാറിയിട്ടുണ്ടോ എന്നാണ് തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് സിദ്ദിഖിന്റെ രാജിക്കു പിന്നാലെ താരസംഘടനയിൽ കടുത്ത പ്രതിസന്ധി നാളെ ചേരാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മാറ്റി മോഹൻലാലിന്റെ അസൗകര്യത്തെ തുടർന്നാണ് യോഗം മാറ്റിയതെന്നാണ് വിശദീകരണം സിദ്ദിഖ് രാജിവെച്ച ഒഴിവിൽ വനിതാ താരത്തിനെ ജനറൽ സെക്രട്ടറി ആക്കണമെന്ന ആവശ്യം ഒരു ഭാഗം ഉയർത്തിയിട്ടുണ്ട് അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് അശ്വിൻ മോഹൻലാലിന്റെ അസൗകര്യം മാത്രമാണോ ഈ യോഗം മാറ്റാൻ കാരണം അതോ ഈ ഘട്ടത്തിൽ ഒരു യോഗം ചേർന്നാൽ വലിയ ഭിന്നത അത് മറന്നീക്കി പുറത്തു വരുമെന്ന ആശങ്ക താരസംഘടനയ്ക്ക് വിജയകുമാർ ആ സാധ്യത തള്ളിക്കളയാനാവില്ല എന്തായാലും ഔദ്യോഗികമായി അറിയിക്കുന്നത് പ്രസിഡന്റ് മോഹൻലാലിന്റെ അസൗകര്യത്തെ തുടർന്നാണ് നാളത്തെ യോഗം അനിശ്ചിതമായി മാറ്റിവെക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഒരു തീയതി ഇപ്പോൾ അദ്ദേഹം ചെന്നൈയിലാണ് ചില സ്വകാര്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലാണുള്ളത് ചെന്നൈയിൽ നിന്ന് തിരികെ എത്തുന്ന തീയതി അറിയിക്കുന്നത് പ്രകാരം എക്സിക്യൂട്ടീവ് യോഗം ചേരും എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം എക്സിക്യൂട്ടീവിലെ മറ്റംഗങ്ങളെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും അത് വരുന്ന മുറയ്ക്കായിരിക്കും ഈ നിർണായക എക്സിക്യൂട്ടീവ് യോഗം ചേരുക എന്തായാലും സംഘടന വലിയ പ്രതിസന്ധിയിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ സിദ്ദിക്കിന് പകരം മറ്റൊരാളെ കണ്ടെത്തേണ്ട സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിയ മാറ്റിയതിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് മോഹൻലാൽ ഓൺലൈനായി പങ്കെടുക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം ചില അംഗങ്ങൾ എക്സിക്യൂട്ടീവിൽ അറിയിച്ചു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം എന്തായാലും അതിനെല്ലാം പുറത്ത് ഇതിക്കിന് പകരം ഒരാളെ കണ്ടെത്തുന്നതിൽ വലിയ അസംതൃപ്തി ഒപ്പം വലിയ തർക്കം അമ്മയിൽ ഇതിനോടകം ഉടലെടുത്തു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു അതായത് ഒരു വനിതാ അംഗത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നുള്ള അഭിപ്രായങ്ങളും അതിന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങളും സജീവമായി നടക്കുന്നുണ്ട് ഏറ്റവും സുപ്രധാനമായ സ്ഥാനമാണ് അമ്മയെ സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി അവിടേക്കൊരു വനിതയെ കൊണ്ടുവരുന്നതിന് ചില അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും ഭൂരിഭാഗം അംഗങ്ങളും അതൊരു പോസിറ്റീവ് സൈനായാണ് കാണുന്നത് അതിന് അതിനോടനുബന്ധിച്ച് ഡബ്ല്യു സി സിയുമായുള്ള ചർച്ചകൾക്കൊക്കെ സാധ്യതകളും തേടുന്നുണ്ട് അതിനൊപ്പം നിലവിലെ വൈസ് പ്രസിഡന്റ് ജഗദീഷിനെ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ നിയമസാധുത തേടുന്നുണ്ട് അതായത് അമ്മയുടെ ബൈലോ പ്രകാരം മറ്റൊരു സ്ഥാനത്തിരിക്കുന്ന ആളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിക്കാനാവില്ല അതിന് ഈ ജനറൽ ബോഡിയിൽ ചേർന്നുകൊണ്ട് ബൈലോ ഭേദഗതി ചെയ്യണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും ഏറ്റവും നിർണായകമായ ഇതിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് എക്സിക്യൂട്ടീവാണ് എക്സിക്യൂട്ടീവിന് എന്നുചേരുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നത്തേക്കാണ് എക്സിക്യൂട്ടീവ് യോഗം എന്നുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മയിലെ മറ്റു താരങ്ങളും യെസ് അങ്ങനെ ജനറൽ സെക്രട്ടറി ആര് അടുത്ത ജനറൽ സെക്രട്ടറി ആര് എന്നതിനെ ചൊല്ലി സംഘടനയിൽ വലിയ തർക്കം നടക്കുന്നുണ്ട് ഒരു യോഗം ചേരാൻ കഴിയാത്ത തരത്തിൽ ഈ അസ്വസ്ഥതകൾ താരസംഘടനയിൽ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് മോഹൻലാലിൻ്റെ അസൗകര്യത്തെ തുടർന്ന് യോഗം മാറ്റിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം എപ്പോഴും യോഗം ചേരുമെന്നറിയില്ല എന്താണ് പുതിയ നിലപാട് എന്നത് സംബന്ധിച്ച് വിവരങ്ങളില്ല ആരാണ് ഇനി ജനറൽ സെക്രട്ടറി എന്നത് സംബന്ധിച്ചും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല വിശദാംശങ്ങളാണ് അശ്വിൻ പാലാഴി നൽകിയത് റിപ്പോർട്ടോടെ വാർത്താ മഴ അവസാനിക്കുന്നു ഇനി കാണാം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി